Hi guys, welcome back. അപ്പോ ഞാൻ ഒരു ദിവസം മുമ്പേ ആ വീഡിയോ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ പറഞ്ഞു ഞാൻ പുതിയ സെർവർ തുടങ്ങിയെന്ന്. സെർവറിൻ്റെ പേര് ഹാക്കനാർക്കി എന്നായിരുന്നു. അത് അതർനോസിലാണ് ആക്കിയത്. 24 ഇൻറ്റു 7 ഓൺലൈൻ ആയിക്കൂല എന്ന് പറഞ്ഞു. സത്യം ഇതാണ്, ഹാക്കനാർക്കി .aternos.me സെർവർ. അപ്പോൾ ഈ സെർവർ ഒരു ക്രാക്കഡ് സെർവറാണ്. അപ്പോൾ ടീ ലോജർ പ്ലേയേഴ്സിനും കളിക്കാം. ഇത് ബെഡ്റോക്ക് പ്ലസ് ജാവയാണ്, ജാവ പ്ലസ് ബെഡ്റോക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഈ വീഡിയോ താഴെ നിങ്ങൾ നിങ്ങളുടെ അതർനോസിൻ്റെ നെയിം ടാഗ് കൊടുക്കുക. എൻ്റെ അതർനോസിൻ്റെ നെയിം ടാഗാണ് ഇവിടെ ഇപ്പം കാണുന്നത്. ഇത് നിങ്ങൾ എനിക്ക് ഈ വീഡിയോ, ഞാൻ ഇപ്പോൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന ഈ വീഡിയോ താഴെ കമൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതർനോസിൻ്റെ കേട്ടോ വേണ്ടത്. ഇതാണ് അതർനോസ്, ഇതാ അതർനോസ്. ഇത് വേണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് അതർനോസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പ്ലേ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കാനുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് അവിടെ സജസ്റ്റ് ചെയ്യാനുണ്ടാവും. അപ്പം ഞാൻ കൊടുത്ത പേരായിരുന്നു ഇവിടെ ഈ കാണുന്നത്. നിങ്ങൾ ഇഷ്ടമുള്ള കൊടുക്കുന്ന പേര് നിങ്ങൾ കൊടുക്കാം. അങ്ങനെ ഞാൻ നിങ്ങൾ അതർനോസിൽ യൂസർ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ യൂസർ നെയിമായിട്ട് നിങ്ങൾ ഈ വീഡിയോ ആ കമൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ആ യൂസർ നെയിമായിട്ട് തരും. ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആക്സസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ തരും. ഇവിടെ ഇഷ്ടപ്പെട്ട ആക്സസ് ഉണ്ട്. സ്റ്റാർട്ട്, ലോഗ്, ഡൊമൈൻസ്, ഫയൽസ്, ബാക്കപ്പ് എന്ന് തുടങ്ങിയ എല്ലാ ടൈപ്പ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ കൊടുക്കൂ, വേറെ ഒന്നും ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല നിങ്ങൾക്ക്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കും, എന്നിട്ട് സേവ്. ഇത്രയേ ഉള്ളൂ, അത്രയാണ് കൊടുക്കുന്നത്. ഇത് വേറെ ആളെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സെർവർ ഇങ്ങനത്തെ ഒരു പേജ് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അതാ സർവേഴ്സ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഈ മൂന്നെണ്ണം കാണൂല. അതേപോലെ ഈ ഒരു ഹാക്കനാർക്കി എന്ന സർവർ കാണാൻ പറ്റും. അത് നിങ്ങളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ഈ സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രിപ്പയറിങ് ലോഡിങ് എന്നിട്ട് സ്റ്റാർട്ടായി കൊണ്ടെടുക്കും. ഡൗൺലോഡ് ആയിട്ട് അത് സ്റ്റാർട്ടാവും, സെർവർ ഓൺ ആവും. ഇനി ഈ സെർവറിൻ്റെ IP പോർട്ട് കാര്യങ്ങളൊക്കെ ഇതവിടെ ഉണ്ട്. സെർവറിൻ്റെ IP ഇതാണ്, hackanarchy.aternos.me. ക്യാപിറ്റൽ ലെറ്റർ ആണ് ഹാക്ക്, അനാർക്കിൻ്റെ എയും ക്യാപിറ്റൽ ലെറ്റർ ആണ്, ബാക്കി സ്മോൾ ലെറ്റർ ആണ്. .aternos.me. പിന്നെ അതിൻ്റെ പോർട്ട് ഇതാണ്. ഈ പോർട്ട് യൂസ് ചെയ്തിട്ട് ബെഡ്റോക്ക് പ്ലേയേഴ്സിന് ആണ് ഇത് മെയിനായി യൂസ്ഫുൾ ആവുന്നത്. ജാവ പ്ലേയേഴ്സിന് യൂസ് ആവാറുണ്ട്. യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെ നെയിം എന്താ പറയുക, യൂസ് ചെയ്ത് നിങ്ങൾക്ക് സെർവർ കയറാൻ പറ്റും, പ്രത്യേകിച്ച് ബെഡ്റോക്ക് പ്ലേയേഴ്സിന്. അങ്ങനെയാണ് ഇതിനെ പറ്റിയുള്ളത്. പിന്നെ ഇതിൻ്റെ ഓപ്ഷൻസിന് നോക്കിക്കഴിഞ്ഞാൽ സെർവറിന് പ്രത്യേകിച്ച് ലോഗൊന്നുമില്ല. ലോഗ് ചിലപ്പോൾ തന്നെ ആഡ് ചെയ്യാൻ സാധ്യത ഉണ്ടാവും. 20 സ്ലോട്ടാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. സെർവർ നോർമലി നമ്മൾ അതർനോസ് ക്രിയേറ്റ് ചെയ്യാൻ നേരത്തെ 20 സ്ലോട്ട് തന്നെ കാണിക്കുക. അതുപോലെ അത് തന്നെ വെച്ചാണ്, പുതിയ സ്ലോട്ട്സ് ഒന്നും വരുമല്ല. സാധാ നോർമൽ സ്ലോട്ട്സ് തന്നെയാണ് ഇവിടെ വെച്ചത്. ഗെയിം മോഡ് സർവൈവൽ, പിന്നെ വൈറ്റ് ലിസ്റ്റ് ഓപ്ഷൻ ഇല്ല. പിന്നെ ഡിഫിക്കൽട്ടി ഈസി തന്നെ, ക്രാക്കഡാണ്. PvP യൂസ് ചെയ്യുക, ഫ്ലൈ ചെയ്യുക, മോൺസ്റ്റർ ഉണ്ട്, നെതർ ഉണ്ട്, വില്ലേജ് അനിമൽസ്, കമാൻഡ് ബ്ലോക്സ്. പിന്നെ സ്പ്രോം പ്രൊട്ടക്ഷൻ അങ്ങനെ ഇല്ല കേട്ടോ. അതുകൊണ്ട് സ്പ്രോം വന്നാൽ കൊല്ലാൻ പറ്റും. പിന്നെ പുതിയ റിസോഴ്സ് പാക്സ് പ്രോപ്പർട്ടി ഒന്നും ആഡ് ചെയ്തിരിക്കില്ല. ഓക്കെ, പിന്നെ എൻ്റെ സെർവറിൽ ഇല്ല, എൻ്റെ യൂട്യൂബ് ചാനൽ ഒരു പ്ലെയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബെറ്റർ പ്ലെയേഴ്സിന് ആയിക്കൂടെ അതിൻ്റെ പ്ലഗിനൊക്കെ യൂസ് ചെയ്തോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗേസർ MC എന്നാണ് ആ പ്ലഗിൻ്റെ പേര് എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ യൂസ് ചെയ്തു. പ്ലഗിൻ്റെ എല്ലാ പ്ലഗിൻസൊക്കെ ഞാൻ അതിൽ യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം, എന്നിട്ട് ആ പറഞ്ഞ പ്ലെയർ പറയണം. ആ പറഞ്ഞ എനിക്ക് എന്ന് വെച്ചാൽ ആ കമൻറ്റിൽ പറഞ്ഞ അയാൾ പറയണം കറക്റ്റ് പ്ലഗിൻ അതന്നെയാണോ എന്ന്. ഇതത്രേ പ്ലഗിൻസാണ് യൂസ് ചെയ്തത്. വിവാ വേർഷൻ യൂസ് ചെയ്തിട്ട്, വിയാ ബാക്ക് വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, സെറ്റ് ഹോം യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം. അത് വേണേൽ ഞാൻ ചിലപ്പോൾ മാറ്റും. പിന്നെ വൺ പ്ലസ് സ്ലീപ്പാണുള്ളത്. ഇപ്പോൾ വേറെ ആൾ സ്ലീപ്പ് ചെയ്യാൻ വേണ്ടി കാത്തുക്കൊന്നും വേണ്ട. കുറേ പേര് സെർവർ എത്ര വേണ്ട അത്ര പേര് സ്ലീപ്പ് ചെയ്താൽ മാത്രമേ വൺ ഡേ സ്കിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചില സെർവറിലെ. മല്ലുലാസ്റ്റിയ സെർവർ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇത് ഗേസർ MC സ്പൈകോട്ടിൻ്റെ ഇതാണ് ഞാൻ യൂസ് ചെയ്തത്. ഇത് എന്തെങ്കിലും പ്രോപ്പർ ഇത് തന്നെയാണോ എന്ന് ആ പറഞ്ഞ ബ്രോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ പിന്നെ ക്ലിയർ ലാഗിൻ്റെ ഇതുണ്ട്. അങ്ങനെ ലാഗിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ബെഡ്റോക്ക് പ്ലേയേഴ്സിൻ്റെ മാനേജർ കാര്യങ്ങളുണ്ട്. ഓട്ടോമിയ റീലോഡർ ആണ് കേട്ടോ ഇതൊക്കെ.
അങ്ങനെ കുറച്ച് കുറച്ച് പ്ലഗിൻസ് ഇട്ടിട്ടുള്ളൂ. ബാക്കി പ്ലഗിൻസ് വേണമെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക, പിന്നെ ആ പ്ലഗിൻസൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ബ്രോ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോഫ്റ്റ്വെയർ ഏതാണ്. ഇപ്പം തന്നെ സോഫ്റ്റ്വെയർ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഞാനും പറയാം, സ്പൈക്കോൺ ബക്കറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്ലഗിന്, സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് അതാണ്. യൂസ് ചെയ്താൽ പിന്നെ കുറച്ചുകൂടി അടിപൊളി പ്ലഗിൻസൊക്കെ യൂസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇതേ ഉള്ളൂ, സർവറിനെ പറ്റിയില്ല. അപ്പോൾ സർവർ ഓൺലൈനായി, സർവർ ആരിപ്പോൾ കയറുക കാരണം സർവർ ഞാൻ പറഞ്ഞില്ല സർവർ കാണണമെന്നൊക്കെ. ഇതാണ് ഇത്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൂടി കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ശരി.